നമസ്കാരം. വിജയാരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദ ഗോട്ട്. അതുകൊണ്ട് തന്നെ വിജയ് നായകനാവുന്ന ചിത്രം ദ ഗോട്ടിന്റെ ഓരോ അപ്ഡേറ്റ്സും ചർച്ചയാവാറുണ്ട്. വൻ പ്രീസെയിൽ ബിസിനസ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രം വൻ ഹിറ്റാകുമെന്നാണ് ഈ അഡ്വാൻസ് കളക്ഷൻ കണക്കുകൾ തെളിയിക്കുന്നത്. US പ്രീമിയം സെയിൽ 2.51 കോടി കവിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കേ അമേരിക്കയിലാകെ 3.77 കോടിയും കവിഞ്ഞു എന്ന റിപ്പോർട്ടും പ്രചരിക്കുന്നുണ്ട്. US നിലവിൽ 221 ലൊക്കേഷനിലാണ് ചിത്രത്തിന്റെ പ്രീമിയർ നടത്തുക എന്നാണ് വിവിധ സിനിമാ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. കേരളത്തിലും പുലർച്ചെ 4 മണിക്ക് ഷോ സംഘടിപ്പിക്കുമെന്നൊരു റിപ്പോർട്ടും ആരാധകരെ വലിയ ആവേശത്തിലാക്കുന്നുണ്ട്. വിജയ് രാജ്യമൊട്ടാകെ ആരാധകരുള്ള ഒരു താരവുമാണ് എന്നതിനാൽ ആ സ്വീകാര്യതയുമുണ്ട്. ഹിന്ദിയിലടക്കം ഞെട്ടിക്കുന്ന വൻ റിലീസാണ് ദ ഗോട്ടിനുണ്ടാവുക. നിലവിൽ ഹിന്ദിയിൽ റിലീസ് 1204 സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ ആരാധകരുള്ള ഒരു താരമായതിനാൽ റിലീസ് സംസ്ഥാനമൊട്ടാകെ ഏതാണ്ട് 702 സ്ക്രീനുകളിലും ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സംവിധാനം നിർവഹിക്കുന്നത് വെങ്കട് പ്രഭുവും തിരക്കഥ കെ ചന്ദ്രുവും 7 ലരേഷ് ഗുണശേഖരനുമാണ്. ഡി ഏജിംഗ് സാങ്കേതിക വിദ്യയാൽ താരത്തെ ചെറുപ്പമാക്കിയതും ഒരു കൗതുകരമായി മാറിയേക്കുമെന്നാണ് സിനിമ ആരാധകർ വിചാരിക്കുന്നത്. ദളപതി വിജയ് നായകനായ ചിത്രങ്ങളിൽ ഒടുവിൽ ലിയോയാണ് എത്തിയതെന്നും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തും വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാവുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അച്ഛനും മകനുമായി ഡബിൾ റോളിലാണ് ചിത്രത്തിൽ ദളപതി എത്തുന്നത്. AJS എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കൽപാത്തി എസ് അഘോരം, കൽപാത്തി എസ് ഗണേഷ്, കൽപാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. മീനാക്ഷി ചൗധരി നായികാവേഷം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ താരനിലയിൽ പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, യോഗി ബാബു, VTV ഗണേഷ്, സ്നേഹ, ലൈല, വൈഭവ്, പ്രേംജി അമരൻ, അരവിന്ദ്, അജയ്രാജ്, പാർവതി നായർ, കോമൾ ശർമ്മ, യുഗേന്ദ്രൻ, അഭ്യുക്ത മണികണ്ഠൻ, അഞ്ജന കീർത്തി, ഗഞ്ച കറുപ്പ് എന്നിവരുമുണ്ട്. റെക്കോർഡ് റിലീസാണ് ഗോകുലം ചാർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിനിമയിൽ നിന്ന് വിടവാങ്ങുന്നുവെന്ന് നടൻ വിജയ് വ്യക്തമാക്കിയിരുന്നു. ഇത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തുകയായിരുന്നു. കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയം രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്നുമാണ് വിജയ് പറഞ്ഞത്. September 5 ഗോട്ട് ലോകവ്യാപകമായി പ്രദർശനത്തിനെത്തുന്നത്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചാണ് റിലീസ്. AJS എന്റർടൈൻമെന്റ് ആണ് ചിത്രം റിലീസ് ചെയ്യുന്നത്.